ചെറിയൊരു കമ്പിനറ്റത്ത് നുണഞ്ഞിറക്കാൻ പാകത്തിൽ മധുരമുള്ള ഐസുകട്ട. ലോകമെമ്പാടുമുള്ള കുട്ടികളുടെ പ്രിയപ്പെട്ട വിഭവമാണ് ഈ കോൾ ഐസ് അഥവാ പോപ്സിക്കിൾ. ഇത് കണ്ടുപിടിച്ചത് ആരാണെന്നോ? ഫ്രാങ്ക് എപ്പേഴ്സൺ എന്ന 11 വയസ്സുകാരൻ പയ്യൻ. അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോയിൽ 1905 സംഭവം. ഒരു വൈകുന്നേരം വീടിന് വെളിയിലിരുന്ന് പഴച്ചാറിന്റെ രുചിയിലുള്ള പാനീയം തയ്യാറാക്കുകയായിരുന്നു എപ്പേഴ്സൺ. പൊടിയിട്ട് അതിൽ സോഡാവെള്ളവും ചേർത്ത് ഇളക്കിക്കൊണ്ടിരുന്ന അവൻ അത് പൂർത്തിയാക്കുന്നതിന് മുൻപ് എന്തോ കാര്യത്തിനായി വീട്ടിലേക്ക് പോയി. പിന്നീട് പാനീയത്തിന്റെ കാര്യം ഓർത്തതുമില്ല. കൊടും തണുപ്പുള്ള രാത്രിയായിരുന്നു അത്. പിറ്റേന്ന് നേരം വെളുത്ത് ചെന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച എപ്പേഴ്സനെ അത്ഭുതപ്പെടുത്തി. രാത്രിയിലെ തണുപ്പിൽ പാനീയം ഐസായി. അതിളക്കാൻ ഉപയോഗിച്ച കോലിൽ പിടിച്ചിരിക്കുന്നു. എപ്പേഴ്സൺ അതെടുത്ത് കഴിച്ചപ്പോൾ നല്ല രുചി. അപ്രതീക്ഷിതമായി ഉണ്ടായ ആ സംഭവം അവന്റെ മനസ്സിൽ കിടന്നു. 17 വർഷത്തിന് ശേഷം 1922 പഴയ സംഭവം വീണ്ടും എപ്പേഴ്സന്റെ ഓർമ്മയിലെത്തി. അപ്പോഴാണ് അതിന്റെ വിപണന സാധ്യത അവന്റെ മനസ്സിൽ തെളിഞ്ഞത്. അധികം വൈകാതെ ചെറിയ കമ്പുകളിൽ കുത്തിയ കോലൈസുകൾ എപ്പേഴ്സൺ വിപണിയിലിറക്കി. അത് സൂപ്പർ ഹിറ്റാകാൻ ഏറെ നാൾ വേണ്ടി വന്നില്ല. തന്റെ പേരിനോട് സാദൃശ്യമുള്ള എപ്സിക്കൾ എന്നാണ് എപ്പേഴ്സൺ കോലൈസിന് പേരിട്ടത്. പിന്നീട് മക്കളുടെ നിർബന്ധപ്രകാരം അതിന്റെ പേര് പോപ്സിക്കൾ എന്നാക്കി മാറ്റി. 1924 ജൂണിൽ കോലൈസിന് പേറ്റന്റ് നേടിയ എപ്പേഴ്സൺ പല രുചികളിലുള്ള ഐസുകളുമായി രംഗത്തു വന്നു. എല്ലാം വൻ വിജയമായിരുന്നു. 1925 എപ്പേഴ്സൺ തന്റെ പേറ്റന്റ് ന്യൂയോർക്കിലെ ജോലോവ് കോർപ്പറേഷന് കൈമാറി.